വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി വീണ്ടും പ്രചരണത്തിന് എത്തുകയാണ്. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിബന്ധനം ചെയ്ത തിരുനെല്ലിയിൽ നിന്ന് കൊട്ടിക്കലാശ പ്രചരണം തുടങ്ങാനാണ് പ്രിയങ്കാ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. എപ്പോഴായിരിക്കും പ്രിയങ്കാ ഗാന്ധി ഈ പരിപാടിയിലേക്ക് എത്തുക? മറ്റെന്തൊക്കെ പരിപാടികൾ മണ്ഡലത്തിലുണ്ട്? നാളത്തെ കൊട്ടിക്കലാശം എങ്ങനെയാണ് ഇരു മുന്നണികളും ആസൂത്രണം ചെയ്തിട്ടുള്ളത്? തീർച്ചയായും ഈ പ്രചാരകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും നേതാക്കളും വലിയ ആവേശത്തിൽ തന്നെയാണ്. നാളെ കൊട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിപാടികളെല്ലാം മുക്കത്തും അതുപോലെ തന്നെ വയനാട് മണ്ഡലങ്ങളിലുമായി ഇപ്പോൾ ഏകദേശം എല്ലാവരും വലിയ പരിപാടിയിൽ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് നേരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളും വലിയ അമ്പുകളാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ാണ് കോൺഗ്രസിന് നേരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തങ്ങൾക്ക് വില പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രചരണം തുടരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് പ്രധാനമായും പ്രിയങ്കാ ഗാന്ധി മാനന്തവാടിയിലെ നിയോജക മണ്ഡലത്തിലെ ഇടവകയിൽ 12:50 കൂടിയിട്ടാണ് എത്തുക. അതിനു മുൻപ് 12:20 മാനന്തവാടിയിലും മാനന്തവാടിയിലെ പൊതുയോഗത്തിലെല്ലാം പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. തുടർന്ന് 12:50 തരുവണയിലും അത് തുടർന്ന് 1:30 കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വെന്നിയോട്, 2:00 കമ്പളക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണ പരിപാടികളിലെല്ലാം പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. കൂടാതെ തന്നെ വൈകിട്ട് 3:00 സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ നായ്ക്കാട്ടിലെ കോർണർ യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. 4:15 സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ ചുള്ളിയോട്, 5:10 കൽപ്പറ്റ തുടങ്ങി വടുവഞ്ചാലിലെ മൂപ്പൈനാട് എന്നിവിടങ്ങളിലെ സ്വീകരണ പരിപാടികളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. കൂടാതെ മറ്റ് ഊരുകളിലെല്ലാം പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുകയും ഒരു വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 3 പാർട്ടികളെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ഉറപ്പിക്കുക, എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ ഇവിടെ വാഴിക്കില്ല, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു വോട്ട് നേടിയെടുക്കുക എന്ന ലക്ഷ്യം, ഇത്തരത്തിലാണ് ഇവരുടെ ഒരു പ്രചരണം തുടരുന്നതെങ്കിൽ പോലും വലിയ ആവേശത്തിലും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിലും തന്നെയാണ് കോൺഗ്രസ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മണ്ഡലത്തിൽ ഇപ്പോൾ മുക്കത്തായാലും തിരുവമ്പാടിയിലായാലും അതുപോലെ തന്നെ വയനാട്ടിലായാലും വലിയ രീതിയിലാണ് നേതാക്കളായാലും സ്ഥാനാർത്ഥികളായാലും ജനങ്ങളെല്ലാം വലിയ രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയെ ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം നവ്യ ഹരിദാസ് ഇന്ന് പൂർണ്ണമായും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണ് തുടരുന്നത്. 9:00 അടിവാരത്തും തുടർന്ന് 9:30 കണ്ണപ്പൻ കുണ്ട്, 10:00 ഈങ്ങാപ്പുഴ, പിന്നീട് 10:30 കോടഞ്ചേരിയിലേക്ക് എത്തും. പിന്നീട് 11:00 നെല്ലിപ്പോയിൽ, പുല്ലൂരാമ്പാറ, തൊണ്ടിമ്മൽ, കൂടരഞ്ഞി, മരഞ്ചാട്ടി എന്നിവിടങ്ങളിലായിരിക്കും നവ്യ ഹരിദാസ് പ്രചരണം നടത്തുക. കൂടാതെ മുക്കത്ത് വെച്ചായിരിക്കും സമാപന സമ്മേളനം നടക്കുക. ഇന്ന് എം ടി രമേശും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും കൂടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏകദേശം 6:00 സമാപന സമ്മേളനം മുക്കത്ത് വെച്ച് അവസാനിക്കുക. ഏതായാലും എം ടി രമേശും ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. കൂടാതെ ഇന്ന് സത്യൻ മൊകേരി പൂർണ്ണമായും ഇന്ന് വയനാട് മണ്ഡലങ്ങളിൽ തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറനാട് താലൂക്കിലെ വണ്ടൂര്, കാവന്നൂര്, കീഴ്ശേരി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സത്യൻ മൊകേരി പര്യടനം തുടർന്നിരുന്നു. ഇന്ന് പൂർണ്ണമായും സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മാനന്തവാടി എന്നിവിടങ്ങളിലായിരിക്കും സത്യൻ മൊകേരി പൂർണ്ണമായും ഒരു പര്യടനം തുടരുക. ഏതായാലും 3 പേരും വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ്. കൂടെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസ് ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെയോടുകൂടി എങ്ങനെയായിരിക്കും ഈ ഒരു കൊട്ടിക്കലാശം തുടരുക അല്ലെങ്കിൽ കൊട്ടിക്കലാശം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആവേശത്തിൽ കൂടിയാണ് നമ്മളും. ഏതായാലും നമുക്ക് നാളെ എന്തായിരിക്കും അറിയാം. ലിബീഷ്, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് വിവരിക്കുകയായിരുന്നു അഭിരാം.